വടകര ഇസ്രിയേലിൽ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൊല്ലം സ്വദേശി നിബിൽ മാക്സ്വെല്ലിന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി തിങ്കളാഴ്ചയാണ് ലബനൻ അതിർത്തിയിൽ ഹിസ്ബുല്ല തീവ്രവാദികൾ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കൊല്ലം പനമൂട് പുരീടം കാർമൽ കോട്ടേജിൽ നിബിൽ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള ഗലീലി മേഖലയിൽ തീവ്രവാദ സംഘടനയായ ഹിസ്ബുല്ല നടത്തിയ ഷെല്ലാക്രമണത്തിലാണ് കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെൽ കൊല്ലപ്പെട്ടത് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ബന്ധുക്കൾ കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരനോട് സഹായം അഭ്യർത്ഥിച്ചിരുന്നു വി മുരളീധരൻ നടത്തിയ ഇടപെടലിലാണ് മൃതദേഹം വേഗത്തിൽ നാട്ടിലെത്തിക്കാനായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച മൃതദേഹം വി മുരളീധരനും ബന്ധുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി മൃതദേഹത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നേതൃത്വത്തിൽ ഇന്ത്യക്കാരുടെ ഏത് ആവശ്യങ്ങളും ആവശ്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഏറ്റവും വേഗത്തിൽ അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഏറ്റവും പ്രതിജ്ഞാബദ്ധമാണ് മാക്സ്വെലിൻ്റെ കുടുംബാംഗങ്ങളെ കേന്ദ്ര സർക്കാരിന് വേണ്ടി അനുശോചനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു ദുഃഖത്തിൽ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നു ഇസ്രായേൽ കോൺസൽ ജനറലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയിരുന്നു പ്രദേഹം ആംബുലൻസിൽ കൊല്ലത്തേക്ക് കൊണ്ടുപോയി ആക്രമണത്തിൽ പരിക്കേറ്റ ഇടുക്കി സ്വദേശികളായ രണ്ടുപേർ ചികിത്സയിലാണ് ജനം തിരുവനന്തപുരം